തന്ത്രശാലികളായ രാഷ്ട്രീയ ഞണ്ടുകളാണ് ബംഗാളിൻ്റെ ഒരു പ്രത്യേകത. പിടികിട്ടിയാൽ ഈ ബംഗാൾ ഞണ്ടുകൾ വിടാതെ മുറുകെ പിടിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുമ്പോൾ ഭരണ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പതിറ്റാണ്ടുകളെടുക്കുന്ന സ്വഭാവമാണ് ഈ ഞണ്ടുകൾക്ക്. ബംഗാളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഭരിച്ചത് ഞണ്ടുകളെ പോലെ 20 വർഷം. ആ സംസ്ഥാനം CPM പിന്നെ തുടർച്ചയായി ഭരിച്ചത് 35 വർഷം. പിന്നെ വന്ന തൃണമൂൽ കോൺഗ്രസ് 13 വർഷമായി ഇപ്പോൾ ഭരണത്തിലാണ്. മറ്റൊരു തരത്തിലുമുണ്ട് ഈ ഞണ്ടുപിടുത്തം. ഭരണം കിട്ടിയപ്പോൾ തൃണമൂൽ ഇടത് പ്രവർത്തകരെ മുറുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ചു. ഇപ്പോഴിത് ആ പിടി നന്നായി അയഞ്ഞത് ഈ ഇടയ്ക്കാണ്. അപ്പോൾ BJP തൃണമൂലിന് മേൽ പിടിമുറുക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJPക്കും തൃണമൂലിനുമാണ് ജീവൻ മരണ പോരാട്ടം. ഇടത് പാർട്ടികൾക്കാകട്ടെ തങ്ങളുടെ അസ്തിത്വം തെളിയിക്കാനുള്ള വിലപ്പെട്ട മറ്റൊരു അവസരം കൂടിയാണ്. ഹിന്ദി ഹൃദയഭൂമി കഴിഞ്ഞാൽ ദേശീയ പാർട്ടികളുടെ നോട്ടം അത്രയും കിഴക്കോട്ടാണ്. 42 ലോക്സഭാ സീറ്റുള്ള ബംഗാളിലേക്ക്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. കോൺഗ്രസ് അടക്കം ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. മറുവശത്ത് നരേന്ദ്രമോദി ഇഫക്റ്റിൽ ബംഗാൾ പിടിക്കാനിറങ്ങിയ BJP. പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണിക്കൊപ്പമല്ലാതെ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങിയതോടെ പകച്ചു നിൽക്കുന്ന കോൺഗ്രസ്. ഇതിനിടയിലാണ് ബംഗാളിൽ വീണ്ടും ഉയർത്തെഴുതി നിൽക്കുന്ന ഇടതുപക്ഷം. BJPയെയും കോൺഗ്രസിനെയും ശത്രുസ്ഥാനത്ത് നിർത്തിയാണ് കുറെ തൃണമൂൽ പോരാട്ടത്തിനിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ കോൺഗ്രസ് CPMനൊപ്പമാണ്. ഇടത് സുഹൃത്ത് ബന്ധത്തിൽ മമത BJP കോട്ട തകർക്കാനാണ് ആ ശ്രമം. BJPയെ പരാജയപ്പെടുത്താൻ മറ്റാർക്കുമാകില്ലെന്ന ആത്മവിശ്വാസത്തോടെ 42 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ മമതയുടെ തീരുമാനം. ഇതിനായി ശക്തരായ പോരാളികളെ തന്നെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയെന്നാണ് മമതയുടെ വൈപ്പ്. മമതയെ വിമർശിച്ച കോൺഗ്രസിൻ്റെ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ അങ്ങനെ ഗുജറാത്തുകാരനായ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെ സ്ഥാനാർത്ഥിയാക്കി. ചോദ്യത്തിന് കോഴക്കേസിൽ ആരോപണ വിധേയയായ മഹുവ മൊയ്ത്ര, ശത്രുഘ്നൻ സിൻഹ എന്നിവരടക്കം 16 സിറ്റിംഗ് MPമാരാണ് മമതയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ. ഇപ്പോൾ വനിതകൾ 12 പേർ. സന്ദേശ് കരി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉൾപ്പെടുന്ന ബാസിർഹാട്ട് മണ്ഡലത്തിലെ സിറ്റിംഗ് MP നടിയുമായ നുസ്രത് ജഹാനെ മമത തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. ജനസംഖ്യയുടെ 27% വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് മമതയുടെ എല്ലാ കാലത്തെയും കളികൾ. അതിനിടയിലാണ് ഇടതുപക്ഷം മതേതര പരിവേഷത്തോടെ മത്സരത്തിനെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുസ്ലിം വോട്ടുകൾ മമതയുടെ പെട്ടിയിൽ വീഴുന്നത് നന്നേ കുറയും. 42 സീറ്റുകളിൽ 35 എണ്ണം എങ്കിലും നേടണമെന്നാണ് BJPയുടെ ബംഗാളിൽ ലക്ഷ്യം. 35 പോയിട്ട് 3.5 സീറ്റ് പോലും ഉണ്ടാകില്ലെന്ന് മമത പരിഹസിക്കുന്നു. 2014 മുമ്പ് BJPക്ക് 1 സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 14-ൽ 2 സീറ്റിൽ വിജയിച്ചു. ആ 2 സീറ്റിൽ നിന്നാണ് 2019-ൽ 18 സീറ്റ് എന്ന നിലയിലേക്ക് BJP കുതിച്ചു ചാടിയത്. ആ കുതിച്ചുചാട്ടം BJPക്ക് ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പക്ഷേ ബംഗാളിൽ ലഭിക്കുന്ന സൂചനകൾ BJPക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. മമതയ്ക്ക് പക്ഷേ BJP ഒരു നെഞ്ചിടിപ്പ് കൂടിയാണ്. 2014-ൽ 17% BJPയുടെ വോട്ട് വിഹിതം, 19-ൽ 40.6% ഉയർന്നു. BJPക്ക് കിട്ടിയ വോട്ടുകളിൽ ഏറിയ പങ്കും പഴയ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നും ചോർന്നുപോയതാണ്. അതിൽ ഭൂരിഭാഗവും ഇത്തവണ ചോർച്ചയടച്ച് ഇടത് ക്യാമ്പുകളിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ കാരണവും ഈ CPM വോട്ടുകൾ തിരിച്ച് CPMന് പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പൗരത്വ നിയമ ഭേദഗതി, അയോധ്യ രാമക്ഷേത്രം, തൃണമൂലിൻ്റെ അഴിമതി കഥകൾ, സന്ദേശ് കലി എന്നിവയാണ് BJPയുടെ പ്രധാന പ്രചരണ ആയുധങ്ങൾ. ഇടതുപക്ഷമോ പാവപ്പെട്ടവനൊപ്പമാണ്. 16 സീറ്റിൽ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വഴിത്തിരിവുമുണ്ടാകുമെന്നാണ് CPM ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഫലം ജനങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ വോട്ടാഘോഷം വിനിയോഗിക്കാൻ കഴിയുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും CPM 2 കൽപ്പിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിനുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഏറെ കാലമായി ശ്രദ്ധയിൽപ്പെട്ട പശ്ചിമബംഗാളിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേന ഉൾപ്പെടുത്തി 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അക്രമങ്ങൾ തടയാനായി കേന്ദ്രസേനയെ കമ്മീഷൻ സംസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച CPM പശ്ചിമബംഗാളിൽ ഉയർന്നുവരുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും പരിഹാരമാർഗം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ മുതൽ ഗ്രാമീണർക്ക് നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവരുടെ ഉപജീവന മാർഗവും യുവാക്കൾക്ക് തൊഴിലും വരെ. TMCയും BJPയും ഒന്നു തന്നെയാണെന്ന് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നിടത്താണ് CPMന്റെ വിജയത്തിൻ്റെ തുടക്കം. BJPക്കെതിരെ കനത്ത പ്രതിരോധ തന്ത്രങ്ങൾ നടപ്പാക്കുകയാണ് മമത. മമതയുടെ TMCയിൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ പറഞ്ഞു തീർക്കാനാകാത്ത വിധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥലത്തിലെ അഴിമതികളും പാർട്ടി നേതാക്കളുടെ ഗുണ്ടാരാഷ്ട്രീയവും എല്ലാം പശ്ചിമബംഗാളിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ ബീഹാർ മോഡലിലേക്കാണ്.
ഇതിൽ നിന്നും ജനപരിമാറ്റം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ബി ജെ പി അല്ല, CPM ആണെന്നിടത്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി.